ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പീഡാകളെ കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് ഏറെ തീഷ്ണതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നു. എൻ്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൃപയുടെ മണിക്കൂറുകളിലേക്കാണ് ഈ വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് തരുന്നുവെന്ന് ഈശോയോട് പറഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ എഴുതി 1 ലേഖനം 2 അധ്യായം 24 വചനം ഇപ്രകാരം പറയുകയും, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ, നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ വലിയ സ്നേഹം നീ ശുശ്രൂഷയുടനീളം ഒഴുകി എത്തുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം ഉള്ളൊരുകി പ്രാർത്ഥിക്കുക, കർത്താവെ കുരിശിന്റെ സ്നേഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ധ്യാനത്തിന്റെ ഏക ലക്ഷ്യം ദൈവപിതാവിന്റെ സ്നേഹം കുരിശിലൂടെ വെളിപ്പെട്ടു എങ്കിൽ ആ കുരിശിലെ സ്നേഹം കർത്താവെ എനിക്ക് തരണമേ എന്ന് എല്ലാ മക്കളും ആഗ്രഹിച്ച് ഉള്ളൊരുകി പ്രാർത്ഥിക്കും. കർത്താവെ നീ അത് എനിക്ക് തരണേ കർത്താവെ. കർത്താവെ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ്, നമുക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവരുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കും. ഈശോയുടെ പീഡകളെ എണ്ണി എണ്ണി ഓർത്ത് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ വലിയ കൃപയുടെ വലിയ ഒഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ കർത്താവെ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ നാളുകളിലേക്കുറിച്ചുള്ള ഈ ധ്യാനത്തിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കായി അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ധ്യാന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ നിന്നെ തന്നെ മറക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്ന പ്രേരണ അനുസരിച്ചാണ് ഈ 3 ദിവസങ്ങൾ നമ്മള് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നതെന്ന്, എങ്ങനെയാണ് ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കേണ്ടതെന്ന്, എന്താണ് പീഡാനുഭവ ധ്യാനമെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം സുവിശേഷത്തിലുടനീളം നിങ്ങൾ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ കുറച്ചുകൂടി തീഷ്ണതയോടെ താല്പര്യത്തോടെ മുഴുവൻ മനസ്സും കേന്ദ്രീകരിച്ച് ഇവിടെ ആയിരിക്കും. അപ്പോൾ യുക്കാള സുവിശേഷത്തിൽ നമ്മള് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ഈശോ പ്രവചിക്കുന്ന 3 തവണ നമ്മൾ കാണുകയാണ്. 3 തവണയാണ് ഈശോ തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പ്രവചിക്കുന്നത്. 1, ലൂക്കായുടെ സുവിശേഷം 9:21-27 വചനങ്ങളിലാണ്. നിങ്ങൾ ബൈബിളൊക്കെ തുറന്ന് ബുക്കും പേനായും എടുത്തു വെച്ച് ധ്യാനിക്കണം. കാരണം ഒത്തിരി കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഇന്ന് ഈ ധ്യാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ സാധിക്കുമെങ്കിൽ പേപ്പറും പേനായും ഒക്കെ എടുത്ത് നമുക്ക് ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാനുള്ളതാണ്. അപ്പോൾ അതെടുത്ത് വെച്ച് നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ തൊടുന്നതൊക്കെ എഴുതി വെച്ച് നിങ്ങൾ ധ്യാനിക്കുക. വചനം എങ്ങനെയാണ്? 21 വചനം തുടങ്ങി, ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവർ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കും. ഈശോ പറഞ്ഞു തിരസ്കരണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും, വധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും, പിന്നീട് ഒരു ഉയർപ്പുണ്ടാകും. ഈ 3 കാര്യങ്ങളാണ് ഈശോയുടെ പ്രവചനത്തിൽ ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോ, അവൻ പീഡാനുഭവത്തെ കുറിച്ച് പ്രവചിച്ചപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടും. അവൻ തിരസ്കരിക്കപ്പെടുമെന്നാണ് 1ാമതായി കർത്താവ് പറഞ്ഞത്. 2, അവൻ പീഡ സഹിക്കേണ്ടി വരും, കുരിശിൽ മരിക്കും.
മൂന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ മൂന്ന് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ എന്റെയും നിന്റെയും ജീവ തിരസ്കരണങ്ങള്, തകർക്കപ്പെടുന്ന അവസ്ഥകള്, പീഡാനുഭവത്തിന്റെ ആഴപ്പെട്ട വേദനകൾ അനുഭവിക്കുന്ന ഞാനും നീയും ഒക്കെ പല മേഖലകളിൽ ഉണ്ടാകാം. അതെല്ലാം ഈശോയുടെ കുരിശിലോട്ട് ചേർത്ത് വെച്ച് അവനോട് ഉയർത്തെഴുന്നേൽക്കാനുള്ള കൃപയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മേടിക്കുക. എന്നിട്ട് ഈശോ പറഞ്ഞു 23-ാമത്തെ വചനം, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പീഡാനുഭവം ധ്യാനിക്കാനായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്നോടും നിന്നോടും ഈശോ ആദ്യമായി പറയുകയാണ്, മകനെ മകളെ, എന്തൊക്കെ കുരിശുകൾ ഇന്ന് നിന്റെ ജീവിതത്തിലുണ്ടോ അതെല്ലാം എടുത്തു വേണം നീ ഇപ്പോൾ എന്റെ ഒപ്പം യാത്ര ചെയ്യാൻ. അതാണ് ഈശോ പീഡാനുഭവത്തിന്റെ 1-ാമത്തെ പ്രവചനത്തില് ഈശോ പറഞ്ഞു വെച്ചത്. 2-ാമത്തെ പ്രവചനം നമ്മൾ കാണും, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 44-45 വചനങ്ങൾ. അവന്റെ പ്രവർത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിശുരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴമായി പതിയട്ടെ. പ്രിയപ്പെട്ട മക്കൾ, ഈശോ പ്രവചിക്കുകയാണ് തന്റെ പീഡാനുഭവത്തെ കുറിച്ച്. ഈശോ പ്രവചിക്കുമ്പോൾ ഈശോ പറയാണ്, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴമായി പതിയട്ടെ. അപ്പൊ ഞാനും നിങ്ങളും ആഴത്തിൽ സ്വീകരിക്കേണ്ടത് എന്താണെന്ന് ഈശോ പറയുകയാണ്. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ, മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇതാണ് ഈശോ പറഞ്ഞത്. ഈശോ പറയാണ്, നീ ഇപ്പോൾ ധ്യാനിക്കേണ്ടത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പീഡാനുഭവ ധ്യാനം നിന്റെ ഹൃദയത്തിൽ ആഴമായി പതിയപ്പെടണം. ചോദിക്കണം ഈശോയുടെ കൃപ, കർത്താവേ അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. വീണ്ടും നമ്മൾ കാണും ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ഈശോ പ്രവചിക്കുന്നത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് 18-ാം അധ്യായം 31-34 വരെയുള്ള വചനങ്ങളിലാണ് ഈശോ പറയുകയാണ്. പീഡാനുഭവത്താണ് 3-ാം പ്രവചനത്തെ കുറിച്ചാണ്. അവൻ 12 പേരെയും അടുത്തു വിളിച്ച് ഈശോ പറഞ്ഞു. അപ്പൊ ഞാനും നിങ്ങളും ഈ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ അവന്റെ പീഡകളെ കുറിച്ച്, അവന്റെ പീഡാനുഭവത്തിന്റെ മണിക്കൂറുകളെ കുറിച്ച് ഹൃദയത്തിൽ എടുത്തു വെക്കുമ്പോൾ ഈശോയോട് ചേർന്നിരുന്നു, കുരിശിനോടങ്ങ് ചേർന്നിരുന്നു, ഹൃദയം കൊടുത്തു ധ്യാനിക്കണമെന്ന് ഈശോ പറയുകയാണ്. തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈശോ പറയുക, അവരെ അടുത്തു വിളിച്ച്, അകലെ നിന്നല്ല അടുത്തു വിളിച്ച്. ഈശോ തന്റെ പീഡകളെ കുറിച്ച് എന്നോടും നിന്നോടും പറയാനും ധ്യാനിക്കാനും ആഗ്രഹിക്കുമ്പോൾ അവൻ അടുത്തു വന്ന് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, താൻ അനുഭവിച്ച കുരിശിലെ യാതനകളെ കുറിച്ച് അടുത്തു വന്ന് ഈശോ സംസാരിക്കുന്ന എന്തിനാ? എന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അടുത്തു വന്ന് ഈശോ പറയുകയാണ്. ഈശോ എന്റെ അടുത്തു വന്ന് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അതാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം. എപ്പോഴും നമ്മൾ ബൈഹാർട്ടിങ് എന്ന് പറയും, തന്റെ ഏകജനം വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അവനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ധ്യാനം കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. എന്റെ അടുത്തു വന്ന് എന്നോട് പറയുക, ഈശോ എന്റെ ഹൃദയത്തില് ഞാൻ എത്ര ദൂരം യാത്ര ചെയ്താലും എന്തൊക്കെ നേടിയെടുത്താൽ, ഈശോ പറയാം, നിന്റെ ഹൃദയത്തിൽ ആഴത്തി പതിയണം. മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട എന്റെ ജീവിതം, ഞാൻ തിരസ്കരിക്കപ്പെട്ട അവസ്ഥ, ഞാൻ പീഡയേറ്റിയ അവസ്ഥ, ഞാൻ കുരിശിൽ മരിച്ചിയ അവസ്ഥ, ഞാൻ ഉയർപ്പിക്കപ്പെട്ട അവസ്ഥ, അതാണ് നിന്റെ ധ്യാനം. നിന്റെ ഹൃദയത്തിൽ പതിക്കപ്പെടേണ്ടത് അതാണെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പീഡാനുഭവ ധ്യാനം? നമ്മൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, മുഴുവനായി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, ഒരു വ്യക്തിയുടെ വേദനയുടെ നാളിലുള്ള ഒരു കൂട്ടിരിപ്പാണ്, അല്ലെങ്കിൽ ഒരു കൂട്ട ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പീഡാനുഭവം എന്ന് പറയും, പീഡാനുഭവ ധ്യാനം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരായിരിക്കും? എന്റെ ഈശോയുടെ കൂടെ ഇരിക്കുന്ന, കൂട്ടിരിക്കുന്ന ഒരു ധ്യാനമാണ് പീഡാനുഭവ ധ്യാനം. നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്ത് ചിന്തിക്കുക. ഇപ്പൊ നമുക്ക് തോന്നും, എന്റെ ഈശോയുടെ പീഡകളുടെ കൂടെ ഞാൻ കൂട്ടിയിരിക്കുമ്പോ അവന്റെ വേദന കുറയുമോ? അവന്റെ വേദന കുറയില്ല. ഈശോ അനുഭവിച്ച പീഡകളുടെ വേദനകളെ നമുക്ക് കുറയ്ക്കാനാവില്ല. പക്ഷേ അവന്റെ വേദനയിൽ പങ്കുചേരാൻ എനിക്ക് നിങ്ങൾക്കും പറ്റും. അവന്റെ വേദനയിൽ പങ്കുചേരാനുള്ള ഒരു കൃപ ഈശോ എനിക്ക് തരും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഈശോ ചോദിക്കും പത്രോസിനോട്, ഒരു മണിക്കൂറെങ്കിലും എന്നോടുകൂടെ
ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അപ്പോൾ അവന്റെ വേദനയിലുള്ള ഒരു പങ്ക് ചേരല്, ഒരു കൂട്ടിരിപ്പ്, അവന്റെ വേദനയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ പീഡാനുഭവത്തെ കുറിച്ചുള്ള എന്റെയും നിങ്ങളുടെയും ധ്യാനം എന്ന് പറയുന്നത്, കർത്താവെ ഓരോന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ നിന്റെ പീഡകളോട് ചേർന്നിരിക്കാം. നിങ്ങൾക്ക് വലിയ തകർച്ചകളുള്ളവരായിരിക്കും, പറയണം, കർത്താവെ നിന്റെ പീഡകളോട് ചേർന്നിരിക്കാനുള്ള കൃപ, അത് സ്വർഗം. ആ കൃപ നിന്റെ ജീവിതത്തോട് നീ ചേർത്ത് തരും, നിനക്ക് ചേർത്ത് തരും. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുകയാണ്, ഈശോയുടെ പീഡയോർത്ത് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുന്നത് പരിത്യാഗത്തോടെ നീ ജെറുസലേം തീർത്ഥാടനം നടത്തുന്നതിനേക്കാളും, ഒരു വർഷം മുഴുവനും വെള്ളവും അപ്പവും മാത്രം കഴിച്ച് ഉപവാസം എടുക്കുന്നതിനേക്കാൾ കൃപകൾ നിന്റെ ആത്മാവിൽ ദൈവം തരും. കർത്താവ് ഈ ധ്യാനം കൂടെ നമ്മളോട് പറയുകയാണ്, മകനെ മകളെ, നീ ഇവിടുന്ന് തീർത്ഥാടനമായി ഹോളിലാൻഡിലേക്ക് പോയാലും, കർത്താവ് പറയുകയാണ്, നീ ഒരു വർഷം മുഴുവൻ ഇനി ഇറച്ചിയില്ല, മീനില്ല, അപ്പമില്ല, വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചേക്കാം. ആ ഉപവാസത്തേക്കാൾ സ്വർഗീയ കൃപകൾ നിന്റെ ആത്മാവിൽ തരുന്നത് എന്താണെന്ന് അഭിഷേകിച്ച് നമ്മോട് പറയുക. സ്വയം നിന്റെ പീഡകളെ കുറിച്ച് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുന്നത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ വലിയ ആഴ്ച നിന്നോട് കൂടെ ഇരിക്കാനുള്ള കൃപ, നിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ആ വേദനകളിൽ പങ്കുചേരാനുള്ള കൃപ. നമ്മൾ എന്തിനാ ഈശോയുടെ വേദനകളിൽ പങ്കുചേരുന്നത്? ഞാൻ പിന്നീട് നിങ്ങളോട് പറയും. വീണ്ടും വിശുദ്ധ അഗസ്റ്റിൻ നമ്മളോട് പറയുകയാണ്, ഈശോയുടെ പാടുപീഡകളെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹം കിട്ടുന്നില്ലെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഒന്നുമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ട അവസ്ഥയുണ്ടെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അവർ ഈശോയുടെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോ സ്വർഗത്തിന്റെ സ്നേഹം ഈശോ നമ്മളിലേക്ക് തരും, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ തരും. കർത്താവിന്റെ ആ പീഡകളെ കുറിച്ച് നീ ധ്യാനിക്കണം. കാരണം സ്വർഗമാണ് മനുഷ്യനെ പ്രണയിച്ച് ഇറങ്ങി വന്നതാണ് കുരിശിലെ ഈശോയെ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും അവൻ പറയുകയാണ്, ഈശോയുടെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് ഈശോ തരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? എന്റെ ഈശോയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ഈശോയെ കൂടാതെ എനിക്ക് ഒരു മിനിറ്റ് ജീവിക്കാനാവാത്ത ഒരു വലിയ ബോധ്യമാണ് ഈശോ എന്റെ ജീവിതത്തിലേക്ക്, ഈ പീഡകളെ കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ തരുന്നത്. എന്നിട്ട് വീണ്ടും ഈശോ നമ്മോട് പറയുകയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, നീ എന്റെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോ നീ ചെയ്യേണ്ട കാര്യം എന്താണ്? നിന്നെ തന്നെ എനിക്ക് വിട്ടുതരും. പ്രിയപ്പെട്ട മക്കളെ, എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ബലം പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് നമ്മൾ തന്നെ ഇതിനെ ശരിയാക്കിയിട്ടോ ഉള്ളെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ പറയാം, ഇതാ എല്ലാം വിട്ടു തന്നവനാണ് ഞാൻ, നിനക്ക് നിന്നെ എനിക്ക് വിട്ടുതരാൻ പറ്റുമോ? ഈശോ നമ്മളോട് ചോദിക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭയും ദൈവശാസ്ത്രവും വിശുദ്ധരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും അധികം ദൈവസ്നേഹം പ്രകടമായത് എന്റെ വളഞ്ഞിരിക്കുന്ന കൈ നേരെയാകുമ്പോഴോ, എന്റെ ചങ്കിലെ ട്യൂമർ മാറിപ്പോകുമ്പോഴോ, എന്റെ ക്യാൻസർ സുഖപ്പെടുമ്പോഴോ അല്ല, മറിച്ച് എന്റെ ഈശോയുടെ കുരിശിലാണ് പ്രിയപ്പെട്ട മക്കളെ എന്നോടുള്ള സ്വർഗത്തിന്റെ ആഴപ്പെട്ട സ്നേഹത്തിന്റെ പ്രകടനം ഞാൻ കാണുന്നത്. അത് അത്ഭുതങ്ങളിലല്ല, രോഗസൗഖ്യങ്ങളിലല്ല, മറിച്ച് കുരിശില്. നമ്മളെല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കും, അനേക രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ക്ഷണിക്കുന്നത്, കുരിശിന്റെ സ്നേഹത്തിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങാനാ, നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ കുരിശിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. ഈ പീഡാനുഭവ ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിന്റെ ഉറവ കണ്ണിൽ നിന്ന് അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നതാണ്. ദൈവ സ്നേഹത്തിന്റെ ഉറവ കണ്ണ് അതെന്താണ് പ്രിയപ്പെട്ട മക്കളെ? അത് ഈ വിശുദ്ധ കുരിശാ. ഈ വിശുദ്ധ കുരിശാണ് ഈ ഉറവ കണ്ണെന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും പലരുടെ സ്നേഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവസ്നേഹം വ്യക്തികളിലൂടെ, ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടുന്നതിലൂടെ, ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോഴൊക്കെ ദൈവസ്നേഹം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പീഡാനുഭവ ധ്യാനത്തിൽ കുരിശിന്റെ ഉറവ കണ്ണിൽ നിന്നാണ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തിന്റെ യഥാർത്ഥ ഒഴുക്ക് നടക്കുന്നത്. നമുക്കൊക്കെ ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച്, കർത്താവേ
ഞാൻ ഈ ധ്യാനത്തിനായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. എല്ലാ മക്കളും കുരിശിലെ ഈശോയെ കാണുക. കർത്താവെ, കുരിശിന്റെ വലിയ സ്നേഹം നിങ്ങൾ മറ്റൊന്നും ഇപ്പൊ ചോദിക്കരുത്. കർത്താവെ, എന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ട്. കർത്താവെ, പല മേഖലകളിൽ ഞാൻ ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഓടി നടക്കുന്നൊരവസ്ഥ എനിക്കുണ്ടെങ്കിൽ ഇപ്പൊ ദൈവസ്നേഹത്തിന്റെ ഒരു കൃപ ആ കുരിശിന്റെ ഉറവ കണ്ണിൽ നിന്ന് എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ. എല്ലാ മനസ്സിന്റെ ഭാരങ്ങൾ മാറട്ടെ, കുരിശിന്റെ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ പീഡാനുഭവ ധ്യാനം എന്തിനാ വെച്ചെന്നറിയോ? വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറഞ്ഞു, നീ എന്റെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോ നിനക്ക് കുറേ കൃപകൾ ഞാൻ തരും. അപ്പോൾ ആ കൃപ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം. ആ ഒറ്റ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഈ പീഡാനുഭവ ധ്യാനം ചെയ്യാമെന്ന് ഡിക്കൻ അനിലോട് പറഞ്ഞു. ആ കൃപ നമ്മുടെ ആത്മാവിൽ കിട്ടാൻ ഫൗസ്തീന പുണ്യവതിയോട്, കുരിശിന്റെ ഏറ്റവും വലിയ കരുണയുടെ വലിയ അപ്പസ്തോല എന്ന് പറയുന്ന ഫൗസ്തീന പുണ്യവതി ഡയറിയിൽ ഫൗസ്തീന പുണ്യവതി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈശോ അവളോട് പറഞ്ഞു, നീ എന്റെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുമ്പോ നീ എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്ന് ആ പുണ്യവതിയോട് പറയുക, മോളെ, നീ എന്റെ പീഡകളെ ഓർത്ത് ധ്യാനിക്കുമ്പോ നീ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. എന്നെ അപ്പൊ എനിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈശോയെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർഗത്തെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ ആത്മാവിൽ യേശുവിന്റെ വിടകളെ കുറിച്ച് ധ്യാനിച്ചാൽ ഈസിയാ. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ചെറിയ കാര്യമാണ് ഫൗസ്തീനോട് ഈശോ പറഞ്ഞത്. നീ പോയി 10 ലക്ഷം കൊണ്ടുപോയി ദേവാലയത്തിൽ ഡിപ്പോസിറ്റ് ഇടണമെന്നല്ല പറഞ്ഞ്, നിന്റെ ആത്മാവിൽ നിന്ന് എന്റെ ക്രൂശിതനെ നോക്കി, ഈശോയെ, എനിക്ക് വേണ്ടി പിഴയേറ്റവനെ എന്ന് ചങ്കു തുറന്നൊന്ന് വിളിക്കാൻ പറ്റിയ നിന്റെ ജീവിതത്തില് ദൈവം സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറയണം. എന്നിട്ട് ഈശോ പറയുകയാണ്, ഫൗസ്തീന പുണ്യവതിയുടെ പുസ്തകം നമ്പർ 379 കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഫൗസ്തീന, എന്റെ വേദനകളെ നീ ഓർക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്റെ വാക്കുകൾ ഓർത്തില്ലെങ്കിലും എന്റെ മുറിവുകളെ നീ ഓർക്കണം. ഈശോ പറയുവാണ്, നീ എന്റെ വേദനയെ ഓർക്കണം, എന്റെ വാക്കോർത്തില്ലെങ്കിൽ പോലും എന്റെ മുറിവിനെ കുറിച്ച് നീ ഓർക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയില് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ആ ഈശോയുടെ ഓരോ മുറിവിന്റെ ആഴങ്ങള്, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളായി നിനക്ക് ബോധ്യപ്പെടാൻ കർത്താവ് എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും ഫൗസ്തീന പുണ്യവതിയുടെ ഡയറിയില് നമ്പർ 369 ഈശോ ഫൗസ്തീനയോട് പറയുകയാണ്, എന്റെ 362 എന്റെ മുറിവുകളെ ധ്യാനിക്കുന്നത് നിനക്ക് വളരെ ലാഭമാണ്. നിനക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ്, നിനക്ക് ആനന്ദം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈശോ പറയുകയാണ് ഫൗസ്തീനയോട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്റെ ആത്മാവിന് ലാഭകരമായിട്ടുള്ളത്? ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ഒത്തിരി കരുണപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. എന്റെ ആത്മാവിൽ ലാഭകരമായിട്ടുള്ളത് എന്താണ്? എന്റെ ആത്മാവിൽ എന്തെങ്കിലും ആത്മീയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കർത്താവ് നമ്മളോട് പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ആത്മാവിലേക്ക് നോക്കിക്കേ. നീ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും, നീ ഒരുപാട് ധ്യാനിക്കുന്ന വ്യക്തിയായിരിക്കും. നീ നിന്റെ ആത്മാവിലോട്ട് നോക്കിയിട്ട് നീ ഈശോയോട് പറ, ഈശോയെ, എന്റെ ആത്മാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈശോയുടെ മുൻപിലിരുന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾ ധ്യാനിക്കണം. അപ്പോൾ ഈശോയെ സന്തോഷിപ്പിക്കുക എന്ന ഒരു കൃപയാണ് ഈ പീഡാനുഭവ ധ്യാനത്തിൽ ആത്മാവിന് കിട്ടുന്ന ഒന്നാമത്തെ കൃപ. 2, എന്നെയും നിങ്ങളെയും കർത്താവിന്റെ പീഡാനുഭവം ധ്യാനിക്കും തോറും ദൈവം വിശുദ്ധീകരിക്കും. ദൈവം വിശുദ്ധീകരിക്കും എന്നെയും നിങ്ങളെയും അവന്റെ പീഡകൾ ധ്യാനിക്കും തോറും വിശുദ്ധീകരിക്കുകയാണ് കർത്താവ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിക്കാൻ, ഞാൻ ഇങ്ങനെ ചില വ്യക്തികൾ എന്നോട് ഒത്തിരി സങ്കടത്തോടെ ജീവിതം തീർന്നു എന്ന് പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോ
ഞാനിപ്പോ എത്ര വാക്ക്, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് വേർപാടിൽപ്പെട്ട് മരിച്ചു പോകുന്ന അവസ്ഥകളൊക്കെയുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചിലപ്പോൾ ഒത്തിരി നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞത് കൊണ്ടോ മണിക്കൂറുകൾ സംസാരിച്ചത് കൊണ്ടോ പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു വചനമുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:1-12 വരെയുള്ള വചനം നമ്മൾ നാളെ ധ്യാനിക്കാൻ പോകുന്ന സമയം. എന്നോട് പറയും, എത്ര വേദനയുണ്ടെങ്കിലും സാധിക്കുമെങ്കിലും ഇത് പലയാവർത്തി നിങ്ങളൊന്ന് വായിക്കും. അനേകം സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പറയും, സിസ്റ്ററെ എന്നിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വായിക്കും തോറും എൻ്റെ ഉള്ളില് ആനന്ദത്തിന്റെ കൃപകൾ നിറയുകയാണ്. എന്റെ ഭാരം മാറിപ്പോവുകയാണ്. എനിക്ക് വേണ്ടി അടിച്ചു തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി മുൾമുടി അണിയപ്പെട്ട, എനിക്ക് വേണ്ടി തുപ്പലുകൾ ഏറ്റുവാങ്ങിയ എൻ്റെ കർത്താവിനെ എൻ്റെ വേദനയുടെ മുൻപിൽ എടുത്തു വെച്ച് ഞാൻ ധ്യാനിക്കും തോറും എൻ്റെ ഉള്ളിലെ നിരാശ, സങ്കടം, ദുഃഖം മാറിപ്പോവുകയാണ്. വിശുദ്ധീകരണം നടക്കുകയാണ്. ഫൗസ്തിന പുണ്യവതിയുടെ പുസ്തകത്തിൽ 186-ാമത്തെ കണ്ണികയിൽ ഇങ്ങനെ പറയുകയാണ്, ആത്മാക്കൾക്കായി എന്റെ ഹൃദയത്തിലെരിയുന്ന സ്നേഹാഗ്നി നീ മനസ്സിലാക്കണം. എന്റെ പീഡാസഹനം ധ്യാനിക്കുമ്പോഴാണ് ഒരാത്മാവിന് വേണ്ടി ഈശോയുടെ ഹൃദയം എന്തുമാത്രം ദാഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്തുമാത്രം ദാഹിക്കുന്നുണ്ടെന്ന്. ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, പ്രസംഗത്തിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വിശുദ്ധരൊക്കെ വലിയ പരിത്യാഗങ്ങൾ ഏറ്റെടുത്തത്? വിശുദ്ധരൊക്കെ തന്നെ തന്നെ ശുദ്ധീകരിച്ചതും കൂടെ കൂടെ ആത്മീയമായി ഒരുങ്ങി കുമ്പസാരിച്ചതും ഒക്കെ എന്തിനാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരാത്മാവ് നരകത്തിൽ പതിക്കുമ്പോൾ ഒരാത്മാവിനുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഒരുപാട് വിശുദ്ധർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ട വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ജീവിതത്തിലെ സുഖങ്ങളെ ഓർത്ത് സന്തോഷിക്കാനല്ല പറ്റുന്നത്, മറിച്ച് കൂടുതൽ കൂടുതൽ തന്നെ തന്നെ വിശുദ്ധീകരിക്കണം തോന്നും. പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഓർത്ത് നമ്മൾ പരാതിപ്പെടുന്നുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സങ്കടങ്ങളുണ്ട്. ഈശോയുടെ പീഡകളെ കുറിച്ച് ധ്യാനിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളെ മറക്കാനുള്ള ഒരു കൃപ കിട്ടുന്നത്. കാരണം സ്വർഗം സ്വർഗത്തെ മറന്നാണ് മനുഷ്യരെ സ്നേഹിച്ചത്. സ്വർഗം സ്വർഗത്തെ മറന്നു കഴിഞ്ഞു, അതുപോലെ നമ്മളെ മറക്കാനുള്ള ഒരു കൃപ ഈ പീഡാനുഭവത്തിലാണ് കർത്താവ് നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ആത്മാക്കൾക്ക് വേണ്ടി ഹൃദയത്തിലെരിയുന്ന സ്നേഹാഗ്നി നീ കണ്ടെത്തുന്നത് ഈശോയുടെ ഈ പീഡാനുഭവം ധ്യാനിക്കുമ്പോഴാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, എത്രമാത്രം ആത്മാർത്ഥതയോടെ നീ ധ്യാനിക്കുന്നോ അത്ര മാത്രമാണ് ആത്മീയ കൃപകള് ഈശോ നമുക്ക് തരിക. അപ്പോസ്തലന പുണ്യവതിയുടെ പുസ്തകത്തില് 1512-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോസ്തലന പുണ്യവതി പറയുകയാണ്, ഇന്ന് കുർബാനയുടെ മധ്യത്തിൽ കുരിശിൽ കടന്ന് പീഡകളാൽ പൊളയുന്ന എൻ്റെ ഈശോയെ ഞാൻ കണ്ടു. അവൻ മരണവേദനയിലായിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ സഹനങ്ങളെ ധ്യാനിക്കുക, അപ്പോൾ നിന്റെ ഒരു സഹനവും നിനക്ക് അസഹനീയമായിരിക്കുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേ, ഒത്തിരി കണ്ണുനീരുകൾ നടുവിരിക്കുന്ന അനേകം വ്യക്തികൾ ഒത്തിരി പേർക്ക് പ്രാർത്ഥനാ നിയോഗം അയച്ചിട്ടുണ്ട്. ഈശോ നിന്നോട് പറയുക, നിന്റെ ആ വേദനയെ നോക്കി, നിന്റെ ആ കഷ്ടപ്പാടിനെ ഓർത്ത് ഈശോ പറയുകയാണ്, എന്റെ സഹനങ്ങളെ നീ ധ്യാനിക്കുക, അപ്പോൾ നിന്റെ ഒരു സഹനവും നിനക്ക് അസഹനീയമായിരിക്കുകയില്ല. മക്കളെ, നമുക്ക് വേണ്ടത് ശക്തിയാണ്, ബലമാണ്. ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന അടുത്ത കൃപയാണ് ആത്മീയ ഉൾക്കാഴ്ചകൾ ലഭിക്കുക എന്നുള്ളത്. ആത്മീയ ഉൾക്കാഴ്ചകള് കർത്താവ് നമുക്ക് തരും. ഓസ്തിനായിട്ട് പറയാണ്, ഒരു വ്യക്തി പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ മുമ്പൊരിക്കലും മനസ്സിലാക്കാത്ത ആത്മീയ കൃപകളും രഹസ്യങ്ങളും ഈശോ തരും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, എനിക്ക് ഒത്തിരി രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയം, ഒരു ദുഃഖ വെള്ളിയാഴ്ച സമയമാണ്. അപ്പൊ കുരിശിന്റെ വഴിയുള്ള യാത്രയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോ എന്റെ ചെവിയിൽ മുഴുവൻ ഞാൻ കേൾക്കുന്നത് ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കുന്ന സ്വരമാണ്.
അതെനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും അവന്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ആണി അടിക്കുന്ന ആ ചുറ്റിക കൊണ്ട് അടിച്ച് ആണി തറയ്ക്കുന്ന ആ സ്വരം എന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ഒരു തലം എന്റെ ജീവിതത്തിൽ വന്നു. എനിക്കത് ഈശോ ഒരു ഒത്തിരി ഒരു ഉൾക്കാഴ്ചയുടെ തലമായി എന്റെ ജീവിതത്തിലെ പല മേഖലകളെ കുറിച്ച്, കാരണം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോ ഒരു പക്ഷേ ഞാൻ പറയുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും ഈ സ്വരത്തിന്റെ കാഠിന്യം കൂട്ടും. എന്റെ മനസ്സിൽ വരുന്ന അശുദ്ധമായ ചിന്തകൾ പോലും ഈ സ്വരത്തിന്റെ കാഠിന്യം കൂട്ടും. എന്നെ അത് ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നൊരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഈശോ ഒരുപാട് പല പല ഉൾക്കാഴ്ചകള് ബോധ്യങ്ങള് കർത്താവ് നമുക്ക് തരാൻ പോവുക. യഥാർത്ഥത്തിൽ എളിമ വേണമെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. എളിമ വേണോ? നീ ഈശോയുടെ പീഡകളെ കുറിച്ച് ധ്യാനിക്കണം. ഈശോയുടെ പീഡകളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോ എന്റെ ആത്മാവിൽ വലിയ സൗന്ദര്യം കിട്ടും. നമ്മളൊക്കെ ഓരോ വിശുദ്ധരുടെയും കബറിടത്തിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ കൃപ തരണേ. ഇന്ന് ഈ ലോകത്തില് സഭ അംഗീകരിച്ച ഒരു വിശുദ്ധരും ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കാതെ കടന്നു പോയിട്ടില്ല. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയത് ഈശോയുടെ പീഡാനുഭവമാണ്. പ്രിയപ്പെട്ടവര്, അപ്പൊ ഈ വലിയ ആഴ്ചയില് എന്നെയും നിങ്ങളെയും സ്വർഗം വിളിക്കുകയാണ് അവന്റെ പീഡാനുഭവം ധ്യാനിക്കാനായിട്ട്. ഈശോയുടെ പീഡാനുഭവമാണ് സഹനത്തിന്റെ വലിയ പാഠശാല. ഹോസ്തന പണ്ഡിതി പറയും, എങ്ങനെയാ സഹിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ചിലർ എന്നോട് ചോദിക്കും, സിസ്റ്ററെ എന്തിനാ കർത്താവ് ഇങ്ങനെ സഹനം തരുന്നേ, ഇത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ശരിയാ പ്രിയപ്പെടും, എങ്ങനെയാ സഹിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സഹിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലാത്ത നീ കർത്താവിനോട് പറയണം, നിന്റെ കുരിശിലേക്ക് എന്റെ സഹനങ്ങളെ ചേർത്ത് വെക്കുമ്പോ ഈ സഹിക്കാനുള്ള ആ പാഠശാലയിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കും. ആ സഹിക്കാനുള്ള വലിയ പാഠശാലയിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ഈശോയുടെ പീഡകളെ കുറിച്ചുള്ള ധ്യാനം. നമുക്ക് വലിയ ബോധ്യങ്ങൾ വ്യക്തമായി തരുന്നതാണ് ഈശോയുടെ പീഡകളെ കുറിച്ചുള്ള ധ്യാനം എന്നെന്ന് പറയുമ്പോ ഇതൊരു ഇൻഫർമേഷനാണ്. നിങ്ങളിത് കേട്ടിട്ട് ബുക്ക് അടച്ചു വെച്ച് പോകരുത്. നിങ്ങൾ ഈ രാത്രിയിൽ ഒരു 20 മിനിറ്റ് എടുത്ത് ഇതൊന്ന് വായിക്കണം ഒരിക്കൽ കൂടി. അപ്പോഴാണ് കൃപ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറാനുള്ള ഒരു രാത്രിയാണ് ഈ ധ്യാനത്തിന്റെ 1-ാം ദിവസത്തിന്റെ രാത്രി. ഈശോയെ, എനിക്ക് സഹനത്തിന്റെ പാഠശാലയിലേക്ക് എന്നെ ഒന്ന് കയറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി സഹിക്കാൻ ഈശോ ഒരു കൃപ നമുക്ക് തരും. എന്റെയും നിന്റെയും ജീവിതത്തില് ആത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടി സഹിക്കാൻ, അതൊക്കെ നമുക്ക് അത്ര എളുപ്പമല്ല. അതായത് നിസ്വാർത്ഥതയുടെ ഒരു മനോഭാവമാണ് ഈശോ പീഡാനുഭവം ധ്യാനിക്കുമ്പോ നമുക്ക് തരുന്നത്. സ്വാർത്ഥതയുണ്ട് എനിക്ക് നിങ്ങൾക്കും ഒക്കെ. ഈശോ പറയാണ്, നിസ്വാർത്ഥതയുടെ ഒരു മനോഭാവത്തിലേക്ക് നീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ പീഡകളെ കുറിച്ച് ധ്യാനിക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ പൗസ്തന പണ്ഡിതൻ പുസ്തകം ഉണ്ടെങ്കിൽ 1-2 നമ്പറുകൾ പറയുകയാണ്. നോട്ട് ചെയ്യണം, നോട്ട് ചെയ്തു. 1032, 1762, 1320. ഇവിടെയെല്ലാം പൗസ്തന പണ്ഡിതൻ പറയുകയാണ്, ഈശോയുടെ പീഡകളെ ധ്യാനിക്കണം, അപ്പോൾ ആത്മാക്കളുടെ നന്മ നിന്റെ കൺമുമ്പില് സാധ്യതമാകുമെന്ന് പൗസ്തന പണ്ഡിതയോട് ഈശോ പറയുകയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം പീഡാനുഭവ ധ്യാനം കൂടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പീഡാനുഭവ ധ്യാനം നടത്തേണ്ടതെന്ന് അതിന് നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണ് പീഡാനുഭവ ധ്യാനം നടത്തേണ്ടത്? ഏറ്റവും അടിസ്ഥാനപരമായൊരു ബോധ്യം ഈ വലിയാഴ്ച മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്താ? ഈശോ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എന്റെ കുടുംബത്തിന് വേണ്ടി എന്നൊന്നും നീ ചിന്തിക്കരുത്, എനിക്ക് വേണ്ടി. ഈശോയുടെ പീഡകളെ ധ്യാനിക്കുമ്പോൾ വ്യക്തിപരമായി ധ്യാനിക്കണം. ഫോർ മീ, എനിക്ക് വേണ്ടി മാത്രം എന്റെ കർത്താവ്. കാരണം നമ്മൾ പലപ്പോഴും ലോകത്തിന് വേണ്ടി, ലോകത്തിന് മുഴുവനും വേണ്ടി, അനേകം പാപികൾക്ക് വേണ്ടി ഇതെല്ലാം നിൽക്കുമ്പോൾ അകലെ നിൽക്കുക. അടുത്തു വരണോ? ഈശോ അടുത്തു വന്ന് പറഞ്ഞില്ലേ? ആഴത്തിൽ പതിപ്പിക്കണോന്ന് ഈശോ പറഞ്ഞില്ലേ? വ്യക്തിപരമായ ഈ ഒരു തലത്തിലേക്ക് ഈശോയെ നമ്മൾ പാടിയല്ലേ, നിന്ദനമേറ്റതും പിട സഹിച്ചതും എനിക്ക് വേണ്ടി. നമ്മൾ പാടും, നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ഉള്ളില് കർത്താവ് പറയാ, ഫോർ യു, ഫോർ മീ. പ്രിയപ്പെട്ട മക്കളെ, അത് നമ്മൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നുണ്ട്, പീഡാനുഭവ ധ്യാനം നടത്താൻ 10 വഴികൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് രാത്രിയും ഈ ആഴ്ച മുഴുവൻ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ മുഴുവൻ സമയം പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. 10 വഴികളാണ് ഇഗ്നേഷ്യസ് ലയോള പറയുന്നത് എങ്ങനെ പീഡാനുഭവ ധ്യാനം നടത്താൻ പറ്റും.
അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഒന്നാമത് ബൈബിളിലെ പിഴാൻ വിവരണങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം. ഞാനിപ്പോ പറഞ്ഞു തന്ന മൂന്ന് പ്രവചനങ്ങൾ മാത്രമല്ല, ബൈബിളിൽ എവിടെയൊക്കെ ഈശോയുടെ പിടകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ വായിക്കണം. വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നമ്മളൊക്കെ ഒത്തിരി വചനങ്ങൾ, ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടി ചില വ്യക്തികൾ പ്രാർത്ഥിച്ച് വചനം പറയും, അതൊക്കെ ബൈഹാർട്ട് ചെയ്യും നമ്മൾ. അതിനൊക്കെ ആഴത്തിൽ ഈ ബൈബിളിൽ എന്താണ് പീഡാനുഭവത്തെ കുറിച്ച് പറയുന്നതെന്ന് ധ്യാനിക്കണം, നിങ്ങൾ വായിക്കണം. ഇനി അടുത്ത് എന്ത് ചെയ്യണം? എന്റെ നിന്റെയൊക്കെ കൈ കാണും ഒരു ക്രൂശിത രൂപം. രണ്ടാമത്തെ കാര്യം കുരിശിലേയോടെ പറയുകയാണ്, ക്രൂശിത രൂപത്തെ നോക്കി നീ ധ്യാനിക്കണം, കുരിശിലേക്ക് നോക്കി നീ ധ്യാനിക്കണം. നമുക്ക് ഞാൻ എന്നോട് ഒരിക്കലും, ഞാൻ ഒത്തിരി നാൾ മുമ്പ് ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്താണ്, അപ്പൊ എനിക്ക് സ്റ്റാർട്ടിംഗ് ആണ്, എന്റെ സ്റ്റാർട്ടിംഗ് ടൈമാണ്, ഒത്തിരി ബുദ്ധിമുട്ടുകള് ഭാരങ്ങളൊക്കെ മുമ്പിലുണ്ട്. അപ്പൊ ഒരു കുഞ്ഞ അൽമായ ചെറിയൊരു വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈശോ ഒത്തിരി കൃപകൾ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്തിനാ ടെൻഷൻ അടിക്കുന്നു, സിസ്റ്റർ ഈശോയുടെ മണവാട്ടിയല്ലേ, സിസ്റ്ററെ സിസ്റ്ററിനെ കുരിശില്ലേ, സിസ്റ്റർ കുരിശെടുത്ത് നിങ്ങൾ മുമ്പിലോട്ട് വെക്കണം, ചുമ്മാ കുരിശിലേക്ക് നോക്കി കുറച്ചു നേരം ഇരിക്കണം. കണ്ണുകളിൽ, മുറിവുകളിൽ, ആണിപ്പഴുതുകളിൽ, കുന്തത്താൽ പിളക്കപ്പെട്ട ഹൃദയത്തിൽ എല്ലാം നിങ്ങൾ നോക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളില് നിനക്കൊരു ക്രൂശിത രൂപം ഉണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി അല്പനേരം ഇരിക്കണം, എന്റെ കർത്താവിന്റെ കൈകളിലേക്ക് നോക്കി അല്പനേരം ഞാൻ നിശബ്ദനാകണം, എന്റെ കർത്താവിന്റെ കാലുകളിലേക്ക് നോക്കി അല്പനേരം ഞാൻ നിശബ്ദമാകണം. നിനക്ക് പീഡാനുഭവത്തിന്റെ കൃപ വേണോ? ഈ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ധ്യാനിക്കുക. എല്ലാവരും, ഒരു കുരിശുമില്ലേ, കൊന്ത കുരിശുണ്ടാവുമല്ലോ, ആ കുരിശിലേക്ക് നോക്കി നീ ധ്യാനിക്കണം. എന്റെ ഈശോയെ ലവ് യു ജീസസ്, ചെറുതാകട്ടെ വലുതാകട്ടെ, ചുമ്മാ പോയിരുന്നേ, നീ ഇപ്പൊ വലിയ കടക്കണം. ഇന്ന് എൻ്റെ ആളിൽ മെസ്സേജ് ഇട്ട്, ഇന്ന് എന്റെ വീടിന്റെ ജപ്തിയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എത്ര വലിയ തകർച്ചയാണെങ്കിലും നീ ചുമ്മാ കുരിശിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് നോക്ക ആ കുരിശിലേക്ക്. ആ കുരിശ് നിന്നോട് സംസാരിക്കും, ആ ക്രൂശിത രൂപം നിന്റെ ജീവിതത്തിന്റെ വേദനകൾ ഒപ്പിയെടുക്കും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലൂടെ ഒരു യാത്ര, ഇംഗ്ലീഷിലൂടെ പറയുന്നതാണ്, കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ നടത്തും. അടുത്ത കാര്യം, ജപമാലയിലെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് ജപമാലയുടെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളാണ്. മറ്റ് രഹസ്യങ്ങൾ ഞാൻ പലപ്പോഴും ഞാൻ ഒഴിവാക്കി, എപ്പോഴും ഒരു ദിവസം എനിക്ക് 10 പ്രാവശ്യം ഈ ദുഃഖരഹ ദിവസങ്ങൾ ചൊല്ലിയാലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. എന്റെ ജീവിതത്തില് ഈശോയുടെ പീഡകളെ കുറിച്ചുള്ള ഈ സോറോഹോൾ മിസ്റ്ററിയുടെ ഈ ധ്യാനം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കൃപകൾ തരുന്നു. ഒരു ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഈശോയുടെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ പൂങ്കാവനത്തിലെ പ്രാർത്ഥനയും ചമ്മട്ടിയടി ഏട്ടിലും ഉൾക്കിരടുതൊക്കെ എന്തിനാണെന്നറിയാവോ? ഇത് നമ്മളെ വിശുദ്ധീകരിക്കും, പ്രത്യേകിച്ച് ശരീരത്തിന്റെ മേഖലകളിലുള്ള വീഴ്ചകളുള്ള മക്കളുണ്ട്, മദ്യപാനത്തിന് അഡിക്ഷനായ മക്കളുണ്ടാവും. നിങ്ങളെല്ലാം ഈ ഈശോയുടെ പീഡകളെ കുറിച്ച് ധ്യാനി ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കും. പറയാനാണ് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ നമുക്കിപ്പോ സമയമില്ല. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിതന്റെ തലോടുകളിലും ക്രൂശിതന്റെ ശക്തിയും ബലവും തരികയാണ് ഈശോ നമുക്ക്. 5 കരിക്രീസ്തലയോട് പറയും, തുടരെ 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 സാധിക്കുമ്പോഴൊക്കെ നീ കുമ്പസാരിക്കണം, സാധിക്കുമ്പോഴൊക്കെ നീ കുമ്പസാരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, പാപങ്ങൾ പോലും എടുത്തു മാറ്റിവെക്കണം. 6 ഐക്യശ്രയോളം നമ്മളോട് പറയും, കർത്താവിന്റെ കുരിശിലെ 7 ധ്യാനിക്കണം. നമ്മൾ 3 ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതാണ്. 7 ഈശോ പറയുകയാണ്, വിശുദ്ധരുടെ ജീവിത വായനകളൊക്കെ നമ്മൾ, ജീവിത അനുഭവങ്ങളൊക്കെ വായിക്കണം. ഫ്രാൻസിസ് അസീസി, യോഹന്നാൻ ക്രൂസ്, നമ്മുടെ ഒത്തിരി വിശുദ്ധരുണ്ട്, ഈശോയോട് ചേർന്ന് പീഡകൾ സഹിച്ച അനേകരുണ്ട്. അപ്പസ്തോലന്മാരുടെ ജീവിതം ഒക്കെ നമ്മൾ ധ്യാനിക്കണം. പറ്റുവാണോ? നമ്മൾ പറയുന്നത് പോലെ പാഷനോ ക്രൈസ്റ്റിന്റെ മൂവിയൊക്കെ നമ്മൾ കണ്ട് ധ്യാനിക്കും. 6 അദ്ദേഹം പറയും, എത്രമാത്രം പരിത്യാഗം ഏറ്റെടുക്കാവോ അത്രയും പരിത്യാഗം ഏറ്റെടുക്കണം. ഈ പീഡാനുഭവത്തിന്റെ ആഴ്ച നിനക്ക് കൃപ വേണോ? നീ പരിത്യാഗം ഏറ്റെടുക്കണം. വീണ്ടും അദ്ദേഹം പറയും, 9 കാര്യം പറയുന്നത്, നിന്റെ ഈ വർഷത്തെ ദുഃഖവെള്ളി ക്രൂശിതനെ മുന്നിൽ കാണുന്ന ഒരനുഭവമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ
അനേകം ദുഃഖവെള്ളികളിൽ മാനസാന്തരങ്ങൾ നടന്ന അനേകം പാപികളുടെ വിശുദ്ധ ജീവിതം നമ്മൾ കാണുകയാണ്. പാപികൾ വിശുദ്ധരായി മാറുകയാണ്. ദുഃഖ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പാപികൾ മാനസാന്തരപ്പെടുന്നത്. അത് അന്ന് ഈശോ കുരിശിൽ മരിച്ചപ്പോൾ മാത്രമല്ല, ഇന്നും ഈശോയുടെ ദുഃഖ വെള്ളിയിലാണ് മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നത്. ആർക്കൊക്കെ വേണ്ടി മാനസാന്തരം വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ നീ പ്രാർത്ഥിക്കണം. നിന്റെ മാനസാന്തരം നടക്കാൻ നീ പ്രാർത്ഥിക്കണം. വീണ്ടും പത്താമത്തെ കാര്യക്രിസ്തുലയോട് പറയുന്നത് ഇങ്ങനെയാണ്, വ്യാകുല മാതാവിനെ കുറിച്ച് നീ ഓർത്ത് ധ്യാനിക്കുക. വ്യാകുല മാതാവിനെ കുറിച്ച് നീ ധ്യാനിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് പീഡാനുഭവ ധ്യാനം നടത്തേണ്ടത് എങ്ങനെയെന്ന് ഇഗ്ലീഷ്ലയോള നമ്മളോട് പറയുന്നത്. ഇങ്ങനെയാണ്. ഇനി അടുത്തത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കെല്ലാം ഈശോയുടെ തിരുമുഖത്തെ ഒരുപാട് ഇഷ്ടമാണ്. ഈശോയുടെ തിരുമുഖം നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അതെല്ലാം തിരുമുഖത്തോട് ചേർത്ത് വെച്ചിട്ട് ഈശോയുടെ തിരുമുഖത്തോട് നിങ്ങളൊന്ന് സംസാരിക്കണം. ആശ്വാസ വാക്കുകളൊക്കെ പറയണം ഈ ദിവസങ്ങളില് ഈശോയുടെ തിരുമുഖത്തോട്. അതൊന്നും ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഭക്തി പ്രാന്തല്ല, അതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. എത്രയോ സമയം നമ്മൾ മറ്റു പലതിനോട് ഒത്ത് ചെലവഴിക്കുന്നുണ്ട്. എന്റെ ഈശോയുടെ പീഡകളോടൊത്ത് അല്പനേരം നമ്മൾ ധ്യാനിക്കുക. ഈ പീഡാനുഭവത്തില് വിശുദ്ധ ബ്രിജീത്തിനോട് ഈശോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കത് വിശുദ്ധ 9 PU മാർപ്പാപ്പ വിശുദ്ധ ബ്രിജീത്തിനോട് ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബ്രിജീത്ത പുണ്യതോട് ഈശോ പറയും, എന്റെ ശരീരത്തിൽ 5480 ക്ഷതങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഈശോ പറയുവാണ്, എന്റെ ശരീരത്തിൽ, എന്റെ ഈ പുറകിലിരിക്കുന്ന ആഗണൈസിങ് ക്രൈസ്റ്റ് ആണ്. ആ സാധാരണഗതിയിൽ നമ്മൾ ഈശോയുടെ ക്രൂശ രൂപത്തിൽ ഇതുപോലെ ഇത്രയും മുറിവേറ്റ് രക്തം വാർന്ന ക്രൂശ രൂപം കാണുക വളരെ റയറാണ്. ആഗണൈസിങ് ക്രൈസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്തുമാത്രം മുറിവുകൾ, 5480 ക്ഷതങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവയെ ബഹുമാനിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വിശുദ്ധ ബ്രിജീത്ത പുണ്യവതിക്ക് ഈശോ 15 പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അത് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നില്ല, അതൊക്കെ നമുക്ക് സമയമുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ടോക്കാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിന്റെ 3 ദിവസത്തെ ധ്യാനമാണ്. നിങ്ങൾ താമസിച്ച് ധ്യാനം കൂടുന്നതുപോലെ തന്നെ ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ കൂടുതൽ കൂടുതൽ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാനും നിങ്ങൾ എത്തപ്പെടുകയാണ്. ബ്രിജീത്ത പുണ്യവതിയോട് ഈശോ പറഞ്ഞ 15 പ്രാർത്ഥനകളും നമ്മൾ ധ്യാനപൂർവ്വം ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആരാണ് പീഡാനുഭവ ധ്യാനം നടത്തുന്നത്? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഈ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ടിരിക്കുക? എല്ലാവർക്കും ഇഷ്ടം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കപ്പെടുന്നത് കാണുന്നതും അതിൻ്റെതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള വചനങ്ങളൊക്കെ കേൾക്കാനാണ് ഇഷ്ടം. ഈശോ പറയുകയാണ്, ദൈവത്തോടും ഈശോയുടെ സഹനങ്ങളോടും സ്നേഹമുള്ള ഒരു വ്യക്തി, 2, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം, നിത്യജീവൻ അവകാശമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ധ്യാനിക്കേണ്ടതാണ് പീഡാനുഭവം. അത് ചിലരൊക്കെ പറയും, സിസ്റ്റർ എന്നെ ഈ പറയുന്ന പീഡാനുഭവ ധ്യാനോ, ഈശോയുടെ പീഡകൾ ഓർത്ത് ഇപ്പോഴും നമ്മൾ കണ്ണീരൊഴുക്കേണ്ട കാര്യമൊന്നുമില്ല, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ സ്വതന്ത്രരായി. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പീഡകളെ ഓർത്തല്ല ഞാൻ കണ്ണീരൊഴുക്കുന്ന, മറിച്ച് എന്നെ സ്നേഹിച്ച എന്റെ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കരയണം. അത് വേണം. അതില്ലാതെ, ഈ കുരിശില്ലാതെ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ കുരിശാണ് കൃപ. അനേകരനോട് പറഞ്ഞു, സിസ്റ്റർ എന്തിനാ ഈ പീഡാനുഭവതയാണ് ആൾക്കാർ ഇരുത്തി കരയിപ്പിക്കാനോ? നോ, കരയണം ഞാനും നെയ്യും. എന്തിനാന്നറിയോ? എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എന്റെ ഈശോയുടെ സ്നേഹം ഓർത്ത് ഞാൻ കരയണം. മറ്റൊന്നും ഓർത്തല്ല. ഞാൻ അവന്റെ മുറിവുകളെ ചുംബിക്കാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാന്നറിയോ? അവന്റെ മുറിവ് ഞാൻ കാണണം. എന്നെ തന്നെ, എനിക്കേക്കേണ്ട ക്ഷതങ്ങളെ മറച്ചു പിടിക്കുന്ന ഈശോ, എന്റെ പാപങ്ങളെ മറച്ചു പിടിക്കുന്ന ഈശോ, ഈ കരങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടുന്ന പല പാപങ്ങൾക്കും വേണ്ടി ആണികളിയറ്റ എന്റെ ഈശോ, അവനെ കാണണം, അവനെ ഞാൻ കാണണം. ഞാൻ എപ്പോഴും ഓർക്കും, തോമസ് ലീഹായ്ക്ക് ഈശോയെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. തോമസ് ലീഹ വന്നപ്പോ, ഈശോ വന്നപ്പോ തോമസ് ലീഹ അവിടെ ഇല്ല, ശാട്ടി പിടിച്ചു. ഈശോ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. തോമസ് ലീഹ യോട് ഈശോ പറഞ്ഞു, നീ വന്നേ,
അടുത്തു വന്നേ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവന്നേ, നിന്റെ വിലാവി തൊട്ടേ എന്നൊക്കെ ഈശോ പറഞ്ഞു. തോമസ്ലീഹ തൊട്ടോ എന്നൊന്നും അവിടെ വചനം പറയുന്നില്ല. തോമസ്ലീഹ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഈശോ വിലാപ്പുറത്തെ മുറിവുകൾ, എന്റെ കർത്താവേ എന്റെ ദൈവമേ. എന്തായിരിക്കും തോമസ്ലീഹ കണ്ടത്? ഞാൻ ഇങ്ങനെ ധ്യാനിക്കുമ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. തോമസ്ലീഹ കണ്ടു അവന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ തനിക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയം കണ്ടു. ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഇറങ്ങി നിന്നപ്പോ വാക്കുകൾ ഒന്നും പറയാനില്ലാതെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. ഈ ഒരു അനുഭവത്തിന്റെ ആഴത്തിലേക്കാണ് ഈ പീഡാനുഭവ ധ്യാനത്തിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. മറ്റൊന്നുമല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല, വ്യക്തിപരമായി അവന്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള ആഴപ്പെട്ട കൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത് ഈശോയെ. അതുപോലെ തന്നെ നമുക്ക് തോന്നും, നമ്മൾക്ക് ഈ പീഡാനുഭവ ധ്യാനം ഞാനിവിടെ നടത്തുമ്പോ നമ്മളെ ദൈവപിതാവിന് കാഴ്ചയായി അർപ്പിക്കാൻ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അനേകർ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലർ മാനസാന്തരപ്പെടാതെ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലർ പ്രാർത്ഥന പോലും കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ടവരുണ്ടാവും. അവരെ എല്ലാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി, നിത്യഭാഗ്യം അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളും ഈ പീഡകൾ ധ്യാനിക്കേണ്ടത് ഈശോയെ. അവരെല്ലാം എനിക്ക് നിന്റെ പക്കലേക്ക് ആനയിക്കണം. ഈ പീഡാനുഭവ ധ്യാനത്തിൽ നിങ്ങൾ ഇപ്പോൾ 548 പേരുണ്ടെങ്കിൽ, നിങ്ങൾ ആരും വലിയ ലൗകികമായ നന്മകൾ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ ഗ്രൂപ്പ് ചെയ്ത് പോകാം. അതൊക്കെ സ്വർഗം സമയത്ത് തരും. ഞാൻ ഈ ധ്യാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ആത്മീയമായ കൃപ. ഈശോയോട് നിങ്ങൾ കുറച്ചുകൂടി അടുക്കണം. നമ്മളിങ്ങനെ നാളുകളായിട്ട് ഒരുങ്ങുകയാണ്, ഈശോയുടെ വചനം കേട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അറിയുന്ന ഒത്തിരി സ്വന്തമായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാ, ഈ പീഡാനുഭവ ധ്യാനത്തിൽ ഈശോ നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും. യാതൊരു മാറ്റവും ഇല്ല, ഈശോ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഇതൊക്കെ ഓർത്തോർത്ത് എഴുതി വെക്കണം. ചിലപ്പോൾ നമ്മൾ കാണും, എന്തിനാ ഈ പീഡാനുഭവ ധ്യാനം നയിക്കുന്നു ചോദിച്ചാൽ, ചിലരിങ്ങനെ ഒത്തിരി പേരെ കളിയാക്കും. നമുക്കറിയാം സഭയെ ഒത്തിരി പേര് കളിയാക്കും, സഭയെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ സഭാധികാരികളെ തെറ്റിദ്ധരിപ്പിക്കും, ഈ അപവാദം പറഞ്ഞു നടക്കും. ഇന്ന് നമ്മുടെ ചുറ്റും നമുക്ക് ഒരു മീഡിയയിലേക്ക് നോക്കിയാൽ നന്മകളേക്കാൾ അധികം തിന്മയാണ്. മീഡിയ എല്ലാം തിന്മ കൈയടക്കി വെച്ചേക്കുക, എല്ലായിടത്തും തിന്മയാണ്. ഒരു തിന്മ നിറഞ്ഞൊരു ഹെഡിങ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അനേകര് കണ്ട് വൈറലായി മാറിയിരിക്കുക. നമ്മുടെ ലോകം തിന്മയുടെ കെട്ടിലേക്ക് വീണ് വീണ് പോകുന്ന ഒരു തലമുണ്ട്. എവിടെ എന്ത് പ്രദർശിപ്പിച്ചാൽ സന്തോഷം കിട്ടും, വൈറലാകാമെന്ന് വിചാരിക്കുന്ന യുവജനങ്ങളുടെ ഒരു തലത്തിലൊക്കെയാണ് നമ്മൾ. സഭ എങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ നോക്കി നിൽക്കുന്ന കുറെ ജീവിതങ്ങൾ, എങ്ങനെ ക്രിസ്ത്യാനികളെ തകർക്കാമെന്ന് നോക്കുന്ന കുറെ ജീവിതങ്ങൾ, ഇവരുടെ എല്ലാം മധ്യത്തിൽ നിന്ന് ഈശോ പറയുകയാണ്. ഈ പീഡകളെ ഓർത്ത് ധ്യാനിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നീ അവിടെ ചെന്ന് അവരെ മാനസാന്തരപ്പെടുത്താൻ ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് കൃപ, പരാതികളില്ലാതെ ഇവന്റെ മുമ്പിലിരുന്ന് നീ ധ്യാനിക്കുമ്പോൾ അവിടെ മാനസാന്തരങ്ങൾ ഉണ്ടാവും. ഇവിടെ വലിയ മാനസാന്തരങ്ങള് എന്റെയും നിന്റെയും ജീവിതത്തിലുണ്ടാവും. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പല ധ്യാനത്തിനും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഒത്തിരി പരാതികളാണ്. എത്ര ധ്യാനം കൂടിയാലും, ഇപ്പൊ ചിലപ്പോൾ 8-9 ധ്യാനം നമ്മൾ കൂടിക്കാണും, ഈ ധ്യാനം കൂടിയാലും ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പരാതിയിലേക്ക് പ്രവേശിക്കും. പരാതിയുള്ളവരാണ്. ഈ പീഡാനുഭവത്തിൽ പരാതിയില്ലാതെ നിശബ്ദനായി സഹിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ചുള്ള പരാതിയില്ലാത്ത ഒരാത്മീയ സന്തോഷം അനുഭവിക്കാനാണ് നീ പീഡകളെ കുറിച്ച് ധ്യാനം. നമുക്കൊന്ന് ഒരു തീരുമാനം എടുക്കാം, കർത്താവെ ഈ ഒരാഴ്ച പരാതിയില്ലാതെ സഹനങ്ങളെ സ്വീകരിക്കാൻ. ഇന്നലെയൊക്കെ എനിക്കറിയാം ഒത്തിരി പേര് നോമ്പ് കാലത്ത് ഒരുങ്ങുന്നുണ്ട്. ചില വ്യക്തികൾ എനിക്ക് മെസ്സേജ് ഇടും, സിസ്റ്ററെ ഈ നോമ്പ് ഭയങ്കര സ്ട്രഗിളാ സിസ്റ്ററെ, ഈ നോമ്പില് ഈ 2022 വരെ എനിക്ക് അനുഭവപ്പെടാത്ത ഭയങ്കര കണ്ണുനീരും കഷ്ടപ്പാടും സഹനവും. അതേ പ്രിയപ്പെട്ടവരെ, സഹിക്കുന്ന കുറെ ആത്മാക്കളുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന കുറെ ആത്മാക്കളുണ്ട്. തിന്മ വർദ്ധിക്കും തോറും ഈശു ആ ആത്മാക്കളോട് പറയുവാണ്, മോളെ മോനെ നീ സഹനത്തിൽ പങ്കാളിയാക്, ദൈവം നിന്നെ സെലക്ട് ചെയ്തു, അവന്റെ പീഡകളിൽ പങ്കാളിയാകാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. അതാണ് സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ ഞാനും ഓർക്കുന്നു, ദൈവം ഈ നോമ്പുകാലത്ത് കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ സങ്കടങ്ങളാ, ഒത്തിരി കഷ്ടപ്പാടുകളാ, ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കടന്നു വരുക. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് ഇതെന്നതാ, ഇത്രയും തീക്ഷ്ണത വേണ്ട, അല്ലെ ഇത്രയും ത്യാഗം ഏറ്റെടുക്കേണ്ടെന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഈശോന്റെ ഉള്ളിൽ പറയുന്നൊരു കാര്യമുണ്ട്,
എന്നോടൊപ്പം പങ്കാളിയാകാൻ ഞാൻ നിന്നെ വിളിക്കുവാം. ചുറ്റുപാടുകൾ ചിലപ്പോ അനേകർ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ടാവും. തിന്മ വർദ്ധിക്കുമ്പോ സഹിക്കുന്ന ആത്മാക്കളെ കർത്താവ് ചേർത്ത് പിടിച്ച് പറയാണ്, ആർ യു റെഡി, നീ റെഡിയാണോ? ഈശോ ചോദിക്കുക. പ്രിയപ്പെട്ട മക്കളെ, പിടയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അവന്റെ ഉത്ഥാനത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ചോദിക്കണം, ഈ പീഡകളിൽ നോക്കി കൃപ ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉണങ്ങാത്ത മുറിവുണ്ട്, ഉണങ്ങുന്നത് വരെ നമുക്ക് വേദനയുള്ളതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഒരു ഉണങ്ങാത്ത മുറിവ് എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഉണങ്ങുന്നത് വരെ എനിക്ക് വേദനയാണ്. അതുപോലെയാണ് ഒരുപക്ഷെ ചിലപ്പം ഞാനും നിങ്ങളുമൊക്കെ അകപ്പെട്ടു പോകുന്ന ചില പ്രശ്നങ്ങൾ. ചിലപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ രോഗമായിരിക്കും. ഇതെല്ലാം അവസാനിക്കുന്നിടം വരെ നമുക്ക് അസ്വസ്ഥതയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ബുദ്ധിമുട്ടുമെല്ലാം ആയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പോയി ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. അകം നീറുമ്പോഴും മുഖം ശാന്തമാകുന്ന എന്റെ ദൈവത്തിന്റെ കൂടെ ഞാനുണ്ടല്ലോ, അവൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ. അതാണ് ഈ ചെറിയ സഹനങ്ങൾ സ്വീകരിച്ച് യാത്ര ചെയ്യുമ്പോൾ തീവ്ര സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കൃപയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അപ്പൊ നമുക്ക് തോന്നും, നമ്മുടെ എന്തിനാ ഈ പീഡാനുഭവം ധ്യാനിച്ച ഒത്തിരി പേർക്ക് ഈശോ തീവ്ര സഹനങ്ങൾ കൊടുത്തു. ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ കർത്താവ് ഈ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ വിശുദ്ധരെല്ലാം തന്നെ ധ്യാനിച്ചെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ വിക്ടിം സോൾ, ദൈവത്തിന്റെ ഹോമ ബലിയായി ദൈവത്തിന് തങ്ങളെ തന്നെ അവർ സമർപ്പിച്ചു തുടങ്ങുമ്പോൾ ദൈവം വിക്ടിം സോളായി ചിലരെ സെലക്ട് ചെയ്യും. അതാണ് വിശുദ്ധ ബ്രിജീത്ത പൊന്നുവതി, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ കൊച്ചുറേസിയ, വിശുദ്ധ ജമ്മ ഗൽഗാനി, വിശുദ്ധ കാതർ ഓഫ് സീനായി, ഇവരെല്ലാം ഈശോയുടെ വിക്ടിം സോൾസ് ആണ്. ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ പീഡകളെ ധ്യാനിച്ച് സഹിച്ചവരാണവർ. അപ്പൊ അത് ഈ പീഡാനുഭവ ധ്യാനത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്കാണ്. ഞാൻ പീഡാനുഭവം ധ്യാനിച്ചു തുടങ്ങി, എന്റെ ഈ പീഡാനുഭവ ധ്യാനത്തിന്റെ അവസാന പടി എന്ന് പറയുന്നത് സ്വർഗം എന്നെ തന്റെ വിക്ടിം സോളായി തിരഞ്ഞെടുക്കുന്നതാണ്. സ്വർഗം ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിക്ടിം സോളായി മാറ്റുന്നതല്ല, സ്വർഗം തിരഞ്ഞെടുക്കുകയാണ് അവർക്ക് വേണ്ടി, അവരെ തിരഞ്ഞെടുക്കുകയാണ്. ചില സഹനങ്ങള് ദൈവം ആ ആത്മാക്കൾക്ക് വേണ്ടി അനുവദിക്കുകയാണ്. അപ്പോ അൽഫോൻസാമ പ്രാർത്ഥിച്ചതുപോലെ ആത്മാക്കൾ പ്രാർത്ഥിക്കും, എന്റെ ഈശോനാഥ അങ്ങേ ദിവ്യഹൃദയത്തില് മുറിവിൽ എന്നെ മറയ്ക്കണേ. പ്രാർത്ഥിക്കുവാണ്, സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുള്ള എന്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തമാക്കണം. പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കാതറിൻ ഈശോയുടെ പഞ്ചശതങ്ങളെല്ലാം അദൃശ്യമായി ഏറ്റെടുത്ത വ്യക്തിയാണ്. പുറമേ നിന്ന് കൊണ്ടുമ്പോ ഒന്നും കാണുകയല്ല, പക്ഷെ അകത്ത് പീഡാനുഭവത്തിന്റെ പഞ്ചശതത്തിന്റെ വേദനകൾ ഏറ്റെടുത്തവരാണ്. ആ വേദനയോടെ അവൾ സുവിശേഷം പ്രസംഗിച്ചു. അതാണ് ഹോമബലി. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന, മാനസിക പീഡകൾ അനുഭവിക്കുന്നവരുണ്ടാവും. ദൈവം ചിലരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഈ പീഡാനുഭവ ധ്യാനത്തിന്റെ, ഞാൻ ചുരുക്കി പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഈ പീഡാനുഭവ ധ്യാനത്തിൽ നിങ്ങളോട് നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്ങനെ നടത്തണം, എന്താണ് നിങ്ങൾ വായിക്കേണ്ടത്, എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബേസിക് കാര്യമാണ് ഈ പീഡാനുഭവ ധ്യാനത്തിൽ എനിക്ക് വേണ്ടി സഹിച്ചു മരിച്ചതാണ് എന്റെ ഈശോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ചിന്തയിൽ നിന്ന് നീ ജീവിത വിശുദ്ധിയിലേക്ക്, സഹനത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയിലേക്ക്, നിത്യജീവനിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ പറ്റും. ഈശോയെ കൃപ തരണേ കർത്താവ് എനിക്ക്. പ്രിയപ്പെട്ട മക്കളെ, ഇനിയുള്ള ആരാധനയുടെ മണിക്കൂർ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള ആരാധന മണിക്കൂറാണ്. ഈ മണിക്കൂറിൽ കർത്താവ് അടയാളങ്ങൾ ചെയ്യും, അത്ഭുതങ്ങൾ ചെയ്യും, ഈശോ നമ്മളോട് സംസാരിക്കും. നിങ്ങളെല്ലാം നിങ്ങളുടെ ബുക്കും പേപ്പറും പേനായും എല്ലാം മാറ്റിവെച്ചുകൊള്ളും. ആരെയും നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ പോവാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും തന്റെ ജീവിതത്തിന്റെ കണ്ണുനീരുകള് വേദനകളൊക്കെ സമർപ്പിക്കും. നമ്മൾ അരമണിക്കൂർ ഈശോയെ ആരാധിക്കുന്നു. ആരാധിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 20 മിനിറ്റ് ചില നിയോഗങ്ങൾ എന്നോട് പറയും. നിങ്ങളുടെ നിയോഗങ്ങൾ ഞാൻ ചോദിക്കും, നിങ്ങൾ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അരമണിക്കൂർ ആരാധന കഴിയുമ്പോൾ ലീവ് ചെയ്യേണ്ടവർക്കൊക്കെ ലീവ് ചെയ്യാം.
ബാക്കി ഇവിടെ ആയിരിക്കുന്നവരായിരിക്കുക, അവരുടെ നിയമങ്ങൾ നിങ്ങൾക്ക് പറയാൻ അൺമ്യൂട്ട് ചെയ്യും, നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്യണം, അപ്പൊ ഇവർ അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ നിയമങ്ങൾ പറയാം, നിങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥമായ ഒരു സമയത്തേക്ക് സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുക. കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. കരങ്ങൾ കുട്ടിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ആരെയും ശ്രദ്ധിക്കുന്നില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോ ആര് ഹാൻഡ് റേസ് ചെയ്യുന്നില്ല, ആരാധനയ്ക്ക് ശേഷമാണ്. നിങ്ങളെല്ലാം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, കുരിശിലെ ഈശോയുടെ അടുത്തായിരിക്കുന്ന സമയമാണ്. എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിലായിരിക്കും. ഈശോയിലേക്ക് നിങ്ങളെല്ലാം ഉറ്റുനോക്കുക. എല്ലാ മക്കളും ഒത്തിരി സ്നേഹത്തോടെ നിന്റെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് ഐ ലവ് യു ജീസസ് മക്കൾ ഈശോയോട് പറ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ഈശോയെ എനിക്ക് വേണ്ടി പീഡയേറ്റ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഹൃദയം കൊടുത്ത് മനസ്സ് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഐ ലവ് യു ജീസസ് ഓരോരുത്തരും പറയട്ടെ. ഒരു 10-20 തവണ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആ ഈശോയിലേക്ക് നോക്കി പറഞ്ഞ് സങ്കടങ്ങളിലേക്കല്ല നോക്കുന്ന, കുരിശിലേക്ക് നോക്കി അവന്റെ മുറിവുകളിലേക്കൊക്കെ നോക്കി ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ഈശോയെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, കർത്താവേ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കാൻ ആരാധിക്കാൻ പരിശുദ്ധം പ്രേരിപ്പിക്കുന്നവരെല്ലാം ആരാധിക്കുന്ന സമയമാണിത്, സ്തുതിക്കുന്ന സമയമാണ്, സ്വർഗത്തിനോട് നിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയമാണ്. പിതാവ് നിനക്ക് തന്ന നിന്റെ ഈശോയുടെ ആ കുരിശിലേക്ക് നോക്കി, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയിലേക്ക് നോക്കി, കർത്താവേ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ എന്നോർത്ത് നന്ദി പറഞ്ഞ് ആരാധിച്ചേ. ഹല്ലേലൂയ്യ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, കർത്താവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എനിക്ക് വേണ്ടി കൈകളിൽ ആണിതറയ്ക്കപ്പെട്ട ഈശോയെ, എനിക്ക് വേണ്ടി കാലുകളിൽ ആണിതറയ്ക്കപ്പെട്ട എന്റെ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഈശോയെ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സമയമാണ് എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എന്റെ ഈശോയെ, നിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ എനിക്ക് തരണം ഈശോയെ, എന്റെ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ എത്രമാത്രം സ്നേഹത്തോടെ ആയിരിക്കാമോ, അത്രമാത്രം സ്നേഹത്തോടെ നീ ഈശോയുടെ സന്നിധിയിലായിരിക്കുക. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കാൻ ഈ കർത്താവല്ലാതെ മറ്റാരുമില്ല മക്കളെ, ഒരാളുമില്ല. എത്ര പേര് കൂടെയുണ്ടെന്ന് തോന്നിയാൽ നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കാൻ നിന്റെ ദൈവം മാത്രമേ ഉള്ളൂ. കർത്താവ് ഈ ആരാധനയുടെ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിനോട് പ്രത്യേകമായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും പ്രത്യേകമായി
നാട്ടിലും പല രാജ്യങ്ങളിലും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ യുവജനങ്ങളെ ഒന്ന് സമർപ്പിച്ച് ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാനായിട്ട് പറ്റാത്ത അനേകം യുവജനങ്ങളുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അവന്റെ സ്നേഹം അറിയാൻ പറ്റുന്ന മീനിങ്ലെസ് എന്ന് അവൻ ചിന്തിക്കും. ഫൂളിഷ്നെസ് ആണെന്ന് അവൻ പറഞ്ഞു പോവുകയാണ്. ഒന്നുള്ളിലേക്ക് പ്രാർത്ഥിച്ച ഈ പിടാനുഭവ ധ്യാനത്തിന്റെ ഒന്നാം ദിവസം നമ്മളെല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയില്, നിങ്ങളുടെ ചുറ്റുപാടുകളില്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്, പ്ലസ് ടു മുതൽ മുകളിലേക്ക് ഉള്ള എല്ലാ യുവജനങ്ങളിലേക്കും ഈശോയെ അങ്ങയുടെ ഈ സ്നേഹം വെളിപ്പെടുത്തണ ഈശോ. ഇതിൽ കവിഞ്ഞൊന്നുമില്ലെന്ന് കർത്താവെ അവർക്ക് വെളിപ്പെടുത്തണേ എന്ന് മക്കളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ എണ്ണി എണ്ണി ഈശോയോട് പറ, ഈശോയെ നിന്റെ കാലിൽ വീണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ നാട്ടിൽ കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് കർത്താവെ നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഹൃദയ തുറവില്ലാത്തൊരവസ്ഥയുണ്ട് കർത്താവെ, ഇടപെടണേ എന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, ആ കുരിശിലേക്ക് നോക്കി ഒന്ന് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ്യാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തണ കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് ഒരുപക്ഷെ രോഗപീഡയിൽ മനസ്സിന്റെ ബലം തളർന്നു പോയവരുണ്ടാകും, ഭക്ഷണം അടിമപ്പെട്ടവരുണ്ട്, അഭിമാനത്തിന്റെ ആസക്തി പെട്ടുപോയ മക്കളുണ്ട്, കഠിനമായ ദേഷ്യമുള്ളവരുണ്ട്, മാതാപിതാക്കളെ വെറുക്കുന്നവരുണ്ട്, ചീത്ത കൂട്ടുകെട്ടി പോയ ഞങ്ങളുടെ യുവജനങ്ങളുണ്ട് കർത്താവേ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. എല്ലാ മക്കളും കുരിശിൽ നിനക്ക് വേണ്ടി പെടഞ്ഞു പെടഞ്ഞ് മരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തോട്ട് നോക്കിക്കുക. കർത്താവേ, എന്നെ നീ എത്രയോ അധികമായി സ്നേഹിക്കുന്നു ഈശോയെ, പറ ഈശോ, ഈ കർത്താവ് എനിക്ക് വേണ്ടി ഇത്രത്തോളം എന്നെ സ്നേഹിച്ചല്ലോ എന്ന് മക്കളൊന്ന് ചിന്തിച്ച് ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് ഈശോയോട് പറ, ഈശോയെ എന്നെ മറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, സ്വർഗത്തെ മറന്ന് മനുഷ്യരെ സ്നേഹിച്ച ഈശോ നിന്നോട് പറയുക, നിന്നെ മറന്ന് സ്വർഗത്തെ സ്നേഹിക്കാൻ ഈശോയെ, എന്നെ മറന്ന് നിന്നെ സ്നേഹിക്കാനുള്ള ഒരു കൃപ നീ എനിക്ക് തരണേന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ പീഡകളുടെ യാത്രകളിലൂടെ ഞാനും കടന്നു പോകുമ്പോ ഈ രാത്രി എന്നോട് സംസാരിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, എന്റെ സമീപത്തടുത്തു വരണേ കർത്താവേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയപ്പെടട്ടെ. ഈശോയെ, എനിക്ക് വേണ്ടി പീഡകളേറ്റ നിന്റെ ആ വലിയ മരണവേദനകൾ കർത്താവെ, അതെന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്ന നിമിഷങ്ങളായിട്ട് ഇതിനെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ നിയോഗങ്ങളും രോഗപീഡകളുണ്ട്,
അതെല്ലാം നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് ഈ സമയത്ത് വെക്കുകയാണ്. കർത്താവേ, തിരുക്കുരിശിന്റെ അനന്ത യോഗ്യതയാണ്, തിരുരക്തത്തിന്റെ വലിയ കൃപയുടെ ഒരു ഒഴുക്കിപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഹൃദയത്തില് ആത്മാവില് എന്തെങ്കിലുമൊക്കെ ഭാരപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു കെട്ടുപോലുള്ള അവസ്ഥകള്, രോഗപീഡകളിൽ നിന്നുള്ള മോചനത്തിനൊക്കെ വേണ്ടി ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ യോഗ്യതയാണ് തിരുക്കുരിശിന്റെ യോഗ്യത. കർത്താവേ, നിന്റെ തിരുക്കുരിശിന്റെ ആ വലിയ ധ്യാനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ആശുപത്രികളില് ICU സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവേ, ജീവിതത്തിലും മക്കളുടെ ഭാവി കാണാൻ പറ്റാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഈശോയെ മനസ്സിന് വിഭാവനം ചെയ്യാൻ പറ്റാതെ കഠിന വേദനകളോട് കടന്നു പോകുന്നവരുണ്ട്. ജീവിത പങ്കാളി ചീറ്റ് ചെയ്ത് ഓർത്ത് ഭാരപ്പെടുന്നതുണ്ട്. പ്രത്യേകിച്ച് അനേകര് കർത്താവെ മദ്യപാനത്തിന്റെ ആസക്തി പെട്ടുപോയ അനേകം കുടുംബങ്ങളുണ്ട്. ഈശോയെ കർത്താവെ, രോഗികളായ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, രോഗികളായ കുഞ്ഞുങ്ങളെ ഓർത്ത് എങ്ങുമെങ്ങും എത്താതിരിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ഈശോ, ഈ സമയത്ത് ഉദരത്തിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്ന കർത്താവെ, ഇടപെടണേ ഇടപെടണേ കർത്താവെ. കർത്താവെ, മരണവേദന അനുഭവിക്കുന്ന അനേകരും കർത്താവെ, അനേക നാളുകളായിട്ട് മരിക്കാതെ കിടക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ഈശോയെ അവർക്കൊക്കെ കർത്താവെ അവിടുത്തെ സാമീപ്യം കൊടുക്കണമേന്ന്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇറങ്ങി ഇറങ്ങി വരും. കർത്താവ് എന്നെ കാണിച്ചു തരുന്നു. നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അനേകം മക്കളുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ ദേശങ്ങളിലേക്ക്, അവരുടെ ജോലി മേഖലകളിലേക്ക്, രോഗപീഠകളിലേക്ക് യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യനെ കാണിക്കുകയാണ് കർത്താവ്. ആ മകനെ അതിൽ നിന്ന് വിടുവിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ സമർപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു പോയ ഒരു വ്യക്തിയുടെ രോഗപീഠകളുടെ മേല് യേശുക്രിസ്തുവിന്റെ വലിയ ശക്തി സൗഖ്യം വ്യാപരിക്കുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് രോഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകനെ ഈശോ തൊടുന്നതായി കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൈശാചിക ആവേശം പോലെയുള്ള ഒരവസ്ഥയിലായിരിക്കുന്ന ഒരു മകനെ കർത്താവ് കാണിക്കുകയാണ്. കർത്താവ് ഒരു സൈൻ ഇങ്ങനെ പറയുകയാണ്, പച്ച മാംസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥ, അത്രമാത്രം ഒരു പൈശാചികതയുണ്ട്. അതുപോലെ ബ്ലഡ് കണ്ടാൽ അപ്പൊ തന്നെ ഇതിങ്ങനെ കുടിക്കാൻ തോന്നും. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള, ഒരു പ്രേരണയുള്ള, ഒരു തിന്മയുടെ കെട്ടുള്ള ഒരു വ്യക്തിയെ യേശുവിന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ കർത്താവ് ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കി അവനെ മോചിപ്പിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, വിവാഹ തടസ്സത്തിന്റെ മേല് യേശുവിന്റെ ശക്തമായ കരം വെളിപ്പെടുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. 4 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബത്തിന് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ ബ്ലെസ്സിംഗ് ഉണ്ടാകുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ, നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുള്ളവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ നീ ഇടപെടണ, ഈശോയെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ. കാൽമുട്ടുകളൊക്കെ തകർന്നു പോയവനാണല്ലോ ഈശോയെ, പൊട്ടിയവനാണല്ലോ കർത്താവെ. അവിടുന്ന് വീണ് കാലുകൾ കാണുകൾ തറയ്ക്കപ്പെട്ടവനാണല്ലോ കർത്താവെ. മുടന്തുള്ള കാൽപാദങ്ങളെ നേരെയാക്കുന്ന ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗപീഠകളുടെ മേല്, സഹനങ്ങളുടെ തീവ്രതയുടെ മേൽ ഈശോയെ നീ ഇടപെടണം. ഈശോ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇരിക്കുന്ന അനേകം ഹൃദയങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഈ പീഡാനുഭവ ധ്യാനത്തിൽ ഈശോ വലിയ സന്തോഷം കാണിക്കുന്നു. സ്വരമുയർത്തി സ്തുതിച്ച്
പ്രശ്നമുള്ള മക്കളെ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ വലിയ സൗഖ്യം വ്യാപരിക്കുന്നു. ഭർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വലിയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എത്താം. ഈശോയേ, എന്റെ സർവസഭൂമി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോയെ, എന്റെ സർവസഭൂമിയെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഓ ഈശോ, സ്നേഹിക്കുന്ന കർത്താവേ, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും